ഇത് യൂസഫിക്കടെ ഗസ്റ്റ് റൂം ആണ്. അപ്പോഴാണ് എന്റെ കണ്ണില് ഈ ഒരു ക്ലോക്ക് കണ്ടത്. അല്ല അയ്യോ അങ്ങനെയല്ലേ, യൂസഫിക്ക് അത് ഗിഫ്റ്റ് ചെയ്തതാണല്ലേ. ഹായ് ഗൈസ്, നമ്മളിപ്പോ ഒരു യാത്ര പോവാണ്. എന്റെ വീട്ടിൽ നിന്ന് നമ്മള് കൊച്ചി വരെ പോവാണ്. എന്തിനാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 1.5 മാസം മുമ്പ് നമ്മള് യൂസഫ് അലിക്കയ്ക്ക് ഒരു വാച്ച് കൊടുത്തായിരുന്നു. ആ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു വാച്ചാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനത് അങ്ങനെ ഒരു ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ, ഒരു ബില്യണയർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഏകദേശം 75,000 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് യൂസഫിക്ക എന്ന് പറഞ്ഞ, മറ്റനേകം ആളുകൾ അതുപോലെ അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അദ്ദേഹം കുറച്ച് ആളുകളായിട്ട് ഫ്രണ്ട്ലി ആണ്, ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതിന് പുറമെ എന്നെ സംബന്ധിച്ച് തന്നെ അദ്ദേഹം ഒരുപാട് ലക്ഷറി വാച്ചുകളെല്ലാം ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ നേരിട്ട് കാണുക, അദ്ദേഹമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുക, ഇപ്പോൾ 1, 2, 3, 4 കോടി രൂപയുടെ വാച്ചുകളൊക്കെ മേടിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അത് എന്തിനാണ് മേടിക്കുന്നത്, അത് കിട്ടുമ്പോൾ ഉള്ള വാല്യൂ എന്താണ്, ഇത് ആരാണ് അദ്ദേഹം നേരിട്ട് പോയി മേടിക്കുകയാണോ അതോ അദ്ദേഹത്തിന് അതിനൊരു വിങ് ഉണ്ടോ, അത്തരത്തിലുള്ള അതിനൊക്കെ പുറമെ ചില വാച്ചുകളെല്ലാം അദ്ദേഹം പേരെഴുതിയാൽ ഒട്ടുമിക്ക വാച്ചുകളും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാച്ചുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അതായത് വാച്ചിന്റെ പൈസയ്ക്ക് പുറമെ കസ്റ്റമൈസേഷൻ ചാർജ് എക്സ്ട്രാ കൊടുക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള അതിനു പുറമെ അദ്ദേഹത്തിന്റെ പല സ്റ്റാഫുകൾക്കും അദ്ദേഹം കൊടുത്തിരിക്കുന്നത് വാച്ചുകളാണ്, ലക്ഷറി വാച്ചുകളാണ് അദ്ദേഹം ഗിഫ്റ്റ് ചെയ്യാറുള്ളത് പോലും. അപ്പൊ അത്തരത്തിലുള്ള വാച്ചുകളെല്ലാം, വാച്ചിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ഡ്രീമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഒരു 1, 2, 3 മാസങ്ങളായിരിക്കാം. കാരണം അദ്ദേഹം മാസങ്ങളിലെല്ലാം അദ്ദേഹം സ്ഥിരമായിട്ട് അബുദാബിയിലാണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ വരാറുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ഞാൻ പലപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായപ്പോൾ അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊരു വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം എനിക്ക് 1.5 വർഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു യൂസഫ് അലി എന്ന ആ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ ഞാൻ ആ 1.5 വർഷം വെയിറ്റ് ചെയ്തപ്പോഴും ഞാൻ ആ മുമ്പ് ഒരു റിയൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്കത് കാണാൻ പറ്റുമെന്ന്. അപ്പോഴും എൻ്റെ ഞാൻ വളരെ നിരാശനായിരുന്നു. പക്ഷെ ഞാൻ കാണണമെന്ന് പറഞ്ഞ കാര്യം 1.5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് ഓർത്തിരിക്കുകയും അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി വെഡിങ്ങിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയും അവിടെ യൂസഫിക്കനെ മാത്രമല്ല മറ്റനേകം വലിയ സെലിബ്രിറ്റീസ് ആയ ആളുകളെയും ബിസിനസ്സുകാരൊക്കെ എനിക്ക് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും തന്നു. അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു വ്യക്തി, ഒരു ബില്യണറായ വ്യക്തിയെ നിങ്ങൾ കാണാൻ പോകുക എന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വെറും കൈയോടെ പോകാൻ പറ്റുമോ? ഇനി ഒരു ബില്യണറായ വ്യക്തിക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് ചെയ്യണം എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വെൽത്ത് വെച്ച് അദ്ദേഹത്തിന് എന്തും സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു വ്യത്യസ്തത വേണം അല്ലേ. അപ്പൊ അത്തരത്തിൽ ആണ് ഞാൻ അദ്ദേഹത്തിന് ഒരു വാച്ച് കൊടുക്കുക. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഇല്ലാത്തതുമായിട്ടുള്ളത് സമയമാണ്. അപ്പോൾ സമയത്തോട് റിലേറ്റ് ചെയ്ത് ഉള്ള ഒരു വാച്ച് ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചു. അതിനു പുറമെ ഒരു ബില്യണറായ വ്യക്തിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ ഒരിക്കലും ബില്യണറായ വ്യക്തിക്ക് എന്നല്ല, ഒരു സാധാരണക്കാരൻ ആർക്കോ തന്നെ അവരുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാനോ അവരെ നേരിട്ട് കാണുന്നതിനൊന്നും നമുക്ക് ഒരു വഴിയുമില്ല. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മുൻപുള്ള ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മയെ വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. അദ്ദേഹം നൊമ്പരപ്പെടുന്നതല്ല ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അല്ലെങ്കിൽ ഇല്ലാത്ത ആ സമയത്തിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളെ കാണാവുന്ന രീതി
വാച്ചിൽ കൊണ്ടുവന്നുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചേ. അപ്പോ അദ്ദേഹത്തിന്റെ സമയം നോക്കും, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഒരു ദിവസം ആവശ്യമായി വരുന്ന സമയത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയും കൂടി കാണുക എന്നൊരു കൺസെപ്റ്റോടെ നമ്മള് നമ്മുടെ നേരം വാച്ചില് അദ്ദേഹത്തിന്റെ അമ്മയുടെ ഒരു ഫോട്ടോ എൻഗ്രേവ് ചെയ്തായിരുന്നു. ടോട്ടലി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു വാച്ചില് വാട്ടർ പ്രൂഫ് ആയിട്ട് തന്നെയാണ് നമ്മളത് എൻഗ്രേവ് ചെയ്ത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ഫോട്ടോ. അപ്പൊ നമ്മളത് കൊടുത്ത സമയത്ത് അതിന്റെ ഒരുപാട് പത്രമാധ്യമങ്ങൾ, അതായത് ഇന്ത്യൻ ടൈംസ്, ഇന്ത്യൻ എക്കണോമിക്സ്, ഹിന്ദു, അതുപോലെയുള്ള തമിഴ് മീഡിയാസ് എല്ലാം പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ അവരുടെ ആ ന്യൂസിന്റെയൊക്കെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ബില്യണയർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം, ഇതാണ് ഉദാഹരണം എന്ന് പറഞ്ഞത്. അത് അങ്ങനെ ഒരു ഹെഡ്ലൈൻ വന്നപ്പോ തന്നെ ഞാൻ ചെയ്ത ആ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോ തന്നെ ഞാൻ ചെയ്ത ആ കാര്യം വളരെ സക്സസ്ഫുൾ ആയി, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നു, എനിക്ക് യൂസഫിക്ക് എന്നെ മീറ്റ് ചെയ്യണം, എന്നെ എവിടെയാണ് വീട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ മനസ്സിലാക്കിയായിരുന്നു. ഇപ്പോ നമ്മള് കൊച്ചിയില് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോ എന്തിനാണ് വിളിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോ അവിടെ ചെന്നിട്ട് എന്താണോ നമുക്ക് അദ്ദേഹത്തിനെ ജസ്റ്റ് മീറ്റ് ചെയ്യാൻ പോലും പറ്റുകയാണെങ്കിൽ തന്നെ അത് തന്നെ വലിയൊരു കാര്യമാണ്. അദ്ദേഹം വിളിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോ ഇതിനെല്ലാം പ്രാപ്തരാക്കിയത് നിങ്ങളെ ഓഡിയൻസ് ആണ്. എന്റെ വാച്ചിനോടുള്ള ഇഷ്ടമാണ്, ആ വാച്ചിനോടുള്ള ഇഷ്ടം നിങ്ങളെ അറിയിച്ചപ്പോൾ നിങ്ങളത് ഫോളോവേഴ്സിലൂടെയും ലൈക്കിലൂടെയും സബ്സ്ക്രൈബിലൂടെയും കമന്റിലൂടെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോ എന്തായാലും നമുക്കിനി കൊച്ചി ചെന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഞാൻ ടെൻഷനാണ്, ഒത്തിരി ടെൻഷനാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. യൂസഫിക്കയുടെ ഓഫീസിന്റെ അടുത്ത് നമ്മൾ എത്താറായി. നല്ല ടഫ് ട്രാഫിക് ആയിരുന്നു, അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് പോയി നോക്കാം. യൂസഫിക്ക ഒരു മീറ്റിംഗിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നവരെ നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യൂസഫിക്കനെ പോലുള്ള ഒരു വ്യക്തികളെ ഒരു ഇൻവിറ്റേഷൻ കിട്ടുക, അദ്ദേഹത്തെ നേരിട്ട് കാണുക, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റൂമിലേക്ക് വിളിക്കുക, ഇതെല്ലാം തികച്ചും ചിലപ്പോൾ ഒരു വാച്ചിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാച്ചിനെ കുറിച്ച് നിങ്ങൾ തന്ന സ്വീകാര്യത കൊണ്ടായിരിക്കാം. ഇത് നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ ക്ലോക്ക് ഉണ്ടല്ലോ, അത് ഊബ്ലോ എന്ന ബ്രാൻഡിന്റെ ക്ലോക്കാണ്. കാരണം ആ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയിൽ ഊബ്ലൂവിന്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും, എച്ച് എന്ന് പറഞ്ഞ ലോഗോ. അപ്പോൾ ഇത് ഊബ്ലൂവിന്റെ ക്രോണോഗ്രാഫ് വാൾ ക്ലോക്കാണ്. ഇത് യൂസഫിക്കയുടെ ഗസ്റ്റ് റൂമാണ്. ഗസ്റ്റ് റൂമിൽ നമ്മൾ യൂസഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ ഒരു ക്ലോക്ക് കണ്ടത്. ക്ലോക്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ക്രോണോഗ്രാഫ് ഫേസ് കണ്ടിട്ടുണ്ടോ? ഈ ക്ലോക്കിൽ സമയം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ മന്ത് കാണാൻ കഴിയുന്നുണ്ട്, ഡേറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഊബ്ലോ എന്ന ബ്രാൻഡിൻ്റെ എച്ച് എന്ന് പറഞ്ഞ ലോഗോയും ആ ക്ലോക്കിൻ്റെ ബെസലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗസ്റ്റ് റൂമിലുള്ള ടേബിൾസാണ് നിങ്ങൾ കാണുന്നത്. ഈ ടേബിളിൽ വെച്ചിരിക്കുന്ന ടിഷ്യൂ ബോക്സിൽ വരെ യൂസഫ് അലിയുടെ ആ വൈ എന്ന് പറഞ്ഞ ലോഗോ നിങ്ങൾക്ക് കാണാൻ കഴിയും. തൊട്ടപ്പുറത്തായിട്ട് ലുലു എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഞാൻ പലപ്പോഴും യൂസഫിക്കയുടെ ഡ്രസ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പോക്കറ്റിന്റെ പോർഷനിലൊക്കെ വൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു സിമ്പിളാണ്, യൂസഫ് എന്ന് പറഞ്ഞ ആ ഒരു പേരിലുള്ള ഒരു സിമ്പിളാണ്, ലോഗോ ആണ്. അദ്ദേഹത്തിന്റെ വാച്ചുകളിലും 12 എന്ന് പറഞ്ഞ അക്കത്തിന്റെ അടുത്തായിട്ട് അദ്ദേഹം ഈ ഒരു വൈ എന്ന് പറഞ്ഞ ലോഗോ വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും യൂസഫിക്ക എന്ന് പറയുന്നത് മമ്മൂക്ക പറഞ്ഞ പോലെ ഒരു ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡിനെയാണ് നമ്മള് കാണാൻ പോകുന്നത്. അദ്ദേഹത്തിന് വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത് ഡി ഡബ്ല്യു സി എന്റെ മാടെ ഡി ഇത് വാച്ച് എനിക്ക് വേണ്ടിട്ട് അതല്ല, ഞാൻ ഇച്ചല്ലേ, ഞാൻ വളരെ ഇഷ്ടം കൊണ്ട് തന്നൊരു വാച്ചാണ്. അങ്ങനെയല്ല, അയ്യോ അത് അതൊക്കെ വലിയ ബ്രാൻഡാ, അത് റാഡോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് ഡി സ്റ്റാർ എന്ന് പറഞ്ഞൊരു മോഡല് വാച്ച്. ഇത് യൂസഫിക്കയുടെ കോട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു വൈ എന്ന് പറഞ്ഞ ഞാൻ ഈവൻ അവിടെ ഒരു ടിഷ്യൂല് വരെ കേടാ ബ്രാൻഡിങ് കണ്ടിട്ടുണ്ട്.
ഇത് എനിക്ക് അങ്ങനെ പറയില്ലേ, ഞാനിതിങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് ചെയ്തല്ല. നമ്മളങ്ങനെ ഒരു ഡ്രീം മൊമെന്റിൽ നിൽക്കാണ് യൂസഫ് ഗേടൊക്കെ അടുത്ത് തന്നെ. എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഒരു ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇക്കാനെ മുൻപ് ഒരു പ്രാവശ്യം കാണാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇക്കാനെ കാണുമ്പോൾ ഇക്കയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വാച്ചിൽ ഇക്കയുടെ അമ്മയുടെ ഫോട്ടോ എൻഗ്രേവ് ചെയ്തിട്ട് കൊടുത്ത്. അപ്പോൾ അതിന് ശേഷം ഇക്ക തന്നിരിക്കുന്ന വെൽക്കമിങ്ങും ഇക്കയുമായിട്ട് മിണ്ടാൻ പറ്റുന്ന തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഓഫീസിൽ വരിക, ഈ ഒരു ഓഫീസിൽ ഇനി മുമ്പ് ഞാൻ വന്നിട്ടില്ല, ഇനി വരാൻ പോകില്ല. പക്ഷെ ഇവിടെ ഇത്രയും ആളുകൾ നമ്മളെ അല്ല അത് ഇത്രയും വലിയൊരു സമയത്തിനൊക്കെ ഇത്ര വാല്യൂ കൽപ്പിക്കുന്ന ഒരു വ്യക്തി വന്ന് എനിക്കൊരു വാച്ച്, ഈ കയ്യിൽ കിടക്കുന്ന വാച്ചിൽ യൂസഫിക്കയുടെ ഒരു ബ്രാൻഡ് വാല്യൂ കൽപ്പിക്കുന്ന ആ വൈ എന്ന് പറഞ്ഞ ആ ഒരു ലെറ്ററിങ് തന്നെ ഈ വാച്ചിൻ്റെ ഉള്ളിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ അത് മനസ്സിലാവും, വൈ എന്ന് പറഞ്ഞ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് റാഡോ എന്ന ബ്രാൻഡിൻ്റെ ഒരു വാച്ചാണ്. റാഡോ എന്ന ബ്രാൻഡിനെ കുറിച്ച് മലയാളികൾക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ബ്രാൻഡിൽ കസ്റ്റമൈസ് ചെയ്തൊരു വാച്ച് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി പ്രിവിലേജ്ഡാണ്. താങ്ക് യു സോ മച്ച് ഇക്ക, സമയത്തിനും ഇങ്ങനെ ഒരു എഫേർട്ടിനും വളരെ താങ്ക് യു. വാച്ച് എന്നൊരു കോണ്ടന്റിനെ ബേസ് ചെയ്ത് അതാണ് ഞാനും യൂസഫിക്കയൊക്കെ ആയിട്ട് യൂസഫിക്കനെ കാണാൻ തന്നെ അവസരം കിട്ടിയതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ യൂസഫിക്കയുടെ സ്റ്റാഫുകളെയും കാണാൻ കഴിഞ്ഞു. അവരുടെ കയ്യിൽ നോക്കിയപ്പോഴും ഇതേപോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷറി വാച്ചുകളാണ് കാണാൻ കഴിഞ്ഞത്. ദൈവയുടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു വാച്ച് നോക്കി, ഫാം ഡേയിലുള്ള റോളക്സിൻ്റെ ഒരു ഡേറ്റ് വാച്ചാണ് യൂസഫിക്ക അത് ഗിഫ്റ്റ് ചെയ്തതാണല്ലേ. ഇത് യൂസഫിക്ക ഗിഫ്റ്റ് ചെയ്തതിനേക്കാൾ ഉപരി തന്നെ ഈ വാച്ചൊക്കെ നമുക്ക് റീറ്റെയിലിന് കിട്ടി അത് പുറത്ത് കൊടുത്താൽ തന്നെ ഭയങ്കര ലാഭകരമായ കാര്യം. അപ്പം അത്രയും വിലയുള്ള ഒരു വാച്ചൊക്കെ ഗിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫിക്ക് അത് പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് പേര് ഇവിടെ എൻ്റെ ചുറ്റിനുണ്ട്, എല്ലാവരും വാച്ചുകൾ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലും വലിയ വാച്ചുകൾ വരട്ടെ, അടിപൊളിയാവട്ടെ. എനിക്കിപ്പോൾ വാച്ച് കെട്ടി തന്നതിന് ശേഷം എൻ്റെ ചുറ്റിനുണ്ടായിരുന്ന മീഡിയ ടീമിനെ എല്ലാം അദ്ദേഹം പുറത്താക്കി. അദ്ദേഹം ഞാനും യൂസഫിക്കയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളായിട്ട് രണ്ടുപേരും കൂടി കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം അതിൽ കൂടുതൽ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. എൻ്റെ അടുത്ത് വാച്ചുകളെ കുറിച്ച് അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. നമ്മുടെ വാച്ച് വീഡിയോസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പലപ്പോഴും ആ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെന്നും പലപ്പോഴും നമ്മുടെ വീഡിയോസിൽ അവസാനം പറയുന്ന വിലയെല്ലാം എനിക്കെങ്ങനെയാണ് ലഭിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുറ്റിനുള്ള ആളുകളോട് ചോദിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ യൂസഫിക്കയുടെ പേഴ്സണൽ സ്റ്റാഫുകൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന വാച്ചുകളെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ടെന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് ഫോട്ടോ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പല വാച്ചുകളും വിലപ്പെട്ട കാര്യങ്ങളെല്ലാം ആ ഓഫീസിനകത്തുണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും എനിക്ക് കാണിച്ചു തന്നു. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ വാച്ച് കളക്ഷൻ, ഇന്ത്യയിലുള്ള അദ്ദേഹത്തിൻ്റെ വാച്ച് ബോക്സ് എനിക്ക് കാണിച്ചു തന്നായിരുന്നു. അതിൽ എനിക്കറിയാൻ പാടില്ലാത്ത ബ്രാൻഡ്സിലുള്ള വാച്ചുകൾ വരെ ഉണ്ടായിരുന്നു. അത് ഏതെല്ലാം വാച്ചുകളാണ് എന്നുള്ളതൊന്നും നിങ്ങളെ കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവസി ആണല്ലോ. അതിൽ ഒരുപാട് വാച്ചസ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അദ്ദേഹം ധരിക്കാത്ത പോലും വാച്ചുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ വീഡിയോ ചെയ്യാത്ത വാച്ചുകൾ കാണാൻ കഴിഞ്ഞു. പിന്നെ ഈ വാച്ചുകൾ മേടിക്കുന്നത് ആരാണ്, അത് കെയർ ചെയ്യുന്നത് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾക്ക് വാച്ചുകൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ചില ആളുകളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അതിനുശേഷം മീഡിയയ്ക്ക് വേണ്ടി കുറച്ച് ബൈറ്റ് കൊടുക്കേണ്ടതായി വന്നു. യൂസഫിക്കനെ കാണാമെന്ന് പറഞ്ഞ ഒരു ഡ്രീമായിരുന്നു അദ്ദേഹത്തെ. എന്തെങ്കിലും ഒരു ദുഃഖിൽ മീറ്റ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുറച്ച് നാളെ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. അപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തൃശ്ശൂർ വെച്ച് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അത്രയും വലിയൊരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വാച്ചിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ എൻഗ്രേവ് ചെയ്ത് കൊടുത്തായിരുന്നു. യൂസഫിക്കാനൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പോവാണ്.
ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്. അപ്പോൾ വളരെ നല്ലൊരു ഡേ ആയിരുന്നു. താങ്ക് യു സോ മച്ച് യൂസുഫിക്ക, താങ്ക് യു സോ മച്ച് ഓഡിയൻസ്, നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.